ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ ഭാഗത്ത് വൈദ്യുതി ഇല്ല. ഇപ്പം നമ്മുടെ ഉൾപ്പെടെ ഉപകരണങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ചാർജ് കഴിയുന്ന ഒരു സാഹചര്യത്തിലൊക്കെ കുറെ അധികം ദൂരം നടന്ന് എത്തിയ ശേഷമാണ് നമുക്ക് ഞാൻ മനസ്സിലാക്കിയത്. അവിടെ KCB ഉദ്യോഗസ്ഥർ ഇവിടേക്ക് താൽക്കാലികമായി ലൈറ്റ് ഘടിപ്പിക്കുന്നുണ്ട് ഈ പ്രദേശത്തേക്ക്. അതായത് രക്ഷാദൗത്യം കുറെ കൂടി സുഗമമാക്കാനുള്ള പ്രവർത്തനങ്ങൾ അവിടെ KCB ഭാഗത്ത് നിന്നുണ്ട്. ഏതാണ്ട് ഒരു 3 കോടി രൂപയുടെ നഷ്ടം KCB മാത്രം ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായിട്ടുള്ള ഒരു കണക്ക് വന്നിരുന്നത്. ഈ ഭാഗത്തേക്ക് വൈദ്യുതി നൽകാനുള്ള അല്ലെങ്കിൽ അത് വീണ്ടും പ്രവർത്തനക്ഷമമാക്കാനുള്ള ഊർജിതമായ ശ്രമം KCB ഭാഗത്തു നിന്നും നടക്കുകയാണ്. നമ്മൾ ഇപ്പൊ വൈദ്യുതി ഈ ഭാഗത്ത് പൂർണ്ണമായും നിലച്ച ഒരവസ്ഥയായിരുന്നല്ലോ അല്ലെ? അതെ, അതിൽ തന്നെ നമ്മൾ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സ്ട്രീറ്റ് മെയിൻസ് ഞങ്ങളിപ്പോ അവിടെ സ്ട്രീറ്റ് മെയിൻ ഇല്ലാത്ത ഒരു സ്ഥലമാണ്. അപ്പൊ ഇവിടെ പക്ഷെ അല്ലാത്ത ടൈപ്പ് ലൈറ്റ് ഇവിടെ ഇന്ന് മുതൽ ഇപ്പൊ സപ്ലൈ ചാർജ് ചെയ്തിട്ടുണ്ട്. അവിടെ 3-4 ലൈറ്റ് കൂടി. ഇന്നലെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം ഉണ്ടാകില്ല. ഇന്ന് കുറെ കൂടി വെളിച്ചം ഈ ഭാഗത്തുണ്ടോ? ഈ ഭാഗത്തൊക്കെ വെളിച്ചുണ്ടാവും. രാത്രിയാകുമ്പോൾ അപ്പോൾ രക്ഷാപ്രവർത്തകർക്ക് കുറെ കൂടി സൗകര്യമാകും. സപ്പോർട്ടിംഗ് ആയിട്ട് ഈ ഭാഗത്ത് നമ്മൾ ഇപ്പോൾ ഈ എൻഡ് വരെയുള്ള സ്ഥലങ്ങളിൽ വൈദ്യുതി എത്തിയിട്ടുണ്ട്. ഇനി എന്ന് വെച്ചാൽ ഈ പാലം പണി കഴിഞ്ഞാല് ഞങ്ങള് പോസ്റ്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പാലം പണി കഴിഞ്ഞാൽ പോസ്റ്റുകൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു 3 പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു 150. ഈ പുഴക്ക് കുറകെ നിങ്ങൾ പോസ്റ്റ് ഇട്ട് വൈദ്യുതി അവിടെ എത്തിക്കാനുള്ള ശ്രമം KCB ഭാഗത്തു നിന്നുണ്ടോ? തുടങ്ങി എത്തിച്ചു പോസ്റ്റ്, അവിടെ ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്കുള്ള ഭാഗത്ത് പോസ്റ്റ് എങ്ങനെ കിടക്കും? നമ്മള് അവിടെ പാലം പണിയുന്നുണ്ട്, വേലി പണി. അത് അതിന്റെ നാളെ രാവിലത്തോടെ കഴിയുന്നു വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങൾ പോസ്റ്റുകളൊക്കെ അവിടെ എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് നാളെ ട്രാൻസ്പോർട്ട് ചെയ്ത് നാളെ തന്നെ മുണ്ടക്കൈ ഭാഗത്തേക്കും വൈദ്യുതി എത്തും. അതാണ്, അതൊരു പുതിയ കാര്യമാണ് രേഷ്മ. അതായത് പൂർണ്ണമായും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്ന ഈ സ്ഥലത്തേക്ക് വൈദ്യുതി എത്തിക്കാനുള്ള ശ്രമങ്ങൾ KCB ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ ആ പുഴക്ക് കുറുകെ 2-3 താൽക്കാലിക പോസ്റ്റുകൾ ഇട്ട ശേഷം അവിടേക്കുള്ള നിലവിൽ മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള ആ കണക്ഷൻ അത് കുറെ കൂടി എത്തിക്കും. അങ്ങനെയെങ്കിൽ മുണ്ടക്കൈയിലേക്കും വൈദ്യുതി എത്തും. ഈ വൈദ്യുതി എത്തുക എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിന് അത് വലിയ കാര്യമാകും. കാരണം ഞാൻ പറഞ്ഞതുപോലെ വാർത്താവിനിമയ സംവിധാനങ്ങളുടെ ഒക്കെ ഒരു പ്രശ്നം. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ വൈദ്യുതി എത്തുന്നെങ്കിൽ അത് വളരെ ശുഭകരമായ പ്രതീക്ഷ നൽകുന്ന, നമ്മുടെ രക്ഷാദൗത്യത്തിൽ വലിയ സഹായമാകുന്ന ഒരു കാര്യം കൂടിയാണ്. മഹേഷ്, ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് പ്രാഥമിക വിലയിരുത്തലിൽ മാത്രം 3 കോടിയിലധികം നഷ്ടം KCB മാത്രം ഉണ്ടായി എന്നുള്ളതാണ്. അത് മാത്രം മതി ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. അതായത് മഹേഷ്, നമുക്ക് ഈ ഘട്ടത്തിൽ ഈ യുദ്ധ സമാനമായ ഈ സന്ദർഭത്തിൽ കൈമേ മറന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്ന മനുഷ്യരെ ഓർക്കാതെ തരമില്ല. ഇന്ന് തന്നെ ഏറ്റവും മികവാർന്ന പ്രവർത്തനം നടത്തുന്ന ഇന്ത്യൻ ആർമിയെ മുഖ്യമന്ത്രി ഓർക്കുകയുണ്ടായി, അവരെക്കുറിച്ച് പറഞ്ഞു. അതുമാത്രമല്ല, NDRFന്റെ സംഘം, അതേപോലെ അഗ്നിരക്ഷാ സേന, പോലീസുകാർ, സന്നദ്ധ പ്രവർത്തകരായി വിവിധ മേഖലകളിൽ നിന്ന് സ്വയമേ വന്ന ധാരാളം ചെറുപ്പക്കാർ, അങ്ങനെ 100 മനുഷ്യരെ നമ്മൾ ഈ ദുരന്ത മുഖത്ത് രക്ഷാകരങ്ങളായി കാണുകയാണ്.